സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞൊരു മെഷീൻ ആണ്. നമ്മളിത് ഉപയോഗിക്കുന്ന എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബ്ലഡിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരിതാണ്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന സെൻട്രിപ്യൂട്രൽ ഫോഴ്സിന്റെ ബേസിസിലാണ്. ഇതിൽ വെക്കുന്ന സാമ്പിള്, നമ്മൾ സാമ്പിൾ വെക്കാനുള്ള റാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ റാക്കിനകത്ത് നമ്മൾ സാമ്പിൾ വെക്കും. സാമ്പിൾ വെച്ചിട്ട് അതിനെ നമുക്ക് പല ആർപിഎമ്മിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സെൻട്രിഫ്യൂജ് തന്നെ പല വേരിയന്റിലുള്ളതുണ്ട്. അതിപ്പോ നമുക്ക് 4000 RPM വരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നത്. അങ്ങനെ RPM അനുസരിച്ച് സെൻട്രിഫ്യൂജ് മാറിക്കൊണ്ടിരിക്കും. ഇത് റമി എന്ന് പറയുന്ന കമ്പനിയുടെ RHC എന്ന് പറയുന്ന മോഡല് സെൻട്രിഫ്യൂജ് ആണ്. ഇതില് ഇതാണ് നമുക്ക് സെൻട്രിഫ്യൂജിന്റെ ഫ്രണ്ട് പാനലായിട്ട് വരുന്ന ഒരു പേരാണ്. ഇതിന് നമുക്ക് ഇവിടെ കാണിക്കുന്ന ടൈമർ, അതിന്റെ ഡിസ്പ്ലേ ആണ്, സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ ടൈമറിന്റെ പിച്ച്, ഇവിടെ മിനിറ്റിലായിരിക്കും നമുക്ക് ടൈമർ കാണിക്കുക. പിന്നെ ഇതിലുള്ള നമ്മുടെ RPM കാണിക്കാൻ വേണ്ടിയുള്ള മീറ്ററാണ്. ഡിസ്പ്ലേ തന്നെയാണ്, അതും സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു റിയോസ്റ്റാറ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ RPM റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് 0 to 4000 വരെ നമുക്ക് മാറ്റാൻ വേരി ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. റൊട്ടേറ്റ് അനുസരിച്ച് റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുമ്പോൾ അതനുസരിച്ച് RPM ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ പവർ ഓൺ ഓഫ് സ്വിച്ച്. ഇത് 0 എന്ന് പറയുന്ന ഓഫും 1 എന്ന് പറയുന്ന ഓണും ആയിരിക്കും. ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബീപ് സൗണ്ട് വരാം. അത് കഴിഞ്ഞ് ഈ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ചിൽ നമ്മൾ പ്രശ്നം അനുസരിച്ച് നമുക്കിവിടെ ടൈമർ സെറ്റ് ആവും. പിന്നെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് റിയോസ്റ്റാറ്റ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട RPM സെലക്ട് ചെയ്യുക. അപ്പൊ ആ കറണ്ട് RPM എത്രയാണുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊരു സെറ്റ് ആവാൻ വേണ്ടി ഏറെക്കുറെ ഒരു 10 to 20 seconds സമയം എടുക്കും. അപ്പൊ നമുക്ക് ഏറെക്കുറെ 2000 RPM അടുത്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഡോറ്. ഈ ഡോറിന് നമുക്ക് ഇതിനകത്ത് 2 sensors ഒന്ന് ഡോറിന്റെ സെൻസറുണ്ട്, പിന്നെ ലിഡിന്റെ സെൻസറുണ്ട്. ഈ ഡോറ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പുഷ് ബട്ടൺ ഉണ്ട്, ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ലോക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ പൊക്കാം. ഇവിടെ ഒരു ലിഡിന്റെ, ഈ ലിഡ് ഇവിടെ സെൻസർ ഉണ്ട്, ഡോറ് ലോക്കാണോ ഇല്ലാന്ന് അറിയാൻ വേണ്ടിയുള്ളതാണത്. പിന്നെ ഇതാണ് ഇതിന്റെ മോട്ടറ്. ഇപ്പം ബക്കറ്റുകളും മോട്ടറും ഉണ്ടാകുന്നത്. ഒരു മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മോട്ടറിലൊരു കാർബൺ ബ്രഷോട് കൂടിയ മോഡലാണിത്. ബ്രഷ്ലെസ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജും ഉണ്ട്, ബ്രഷോട് കൂടിയ സെൻട്രിഫ്യൂജും ഉണ്ട്. ഇത് ബ്രഷോട് കൂടിയതാണ്. ബ്രഷോട് കൂടിയ സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ ആർമേച്ചറിന്റെ 2 sides രണ്ട് കാർബൺ ബ്രഷ് വെച്ചിട്ട് ആ കാർബൺ ബ്രഷ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മോട്ടറാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബ്രഷുള്ള സെൻട്രിഫ്യൂജ് ആണ് നമ്മൾ പറയുന്നത്. ബ്രഷ്ലെസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഇലക്ട്രിക് മോട്ടറായിരിക്കും ഉപയോഗിക്കുക. ഈ സെൻട്രിഫ്യൂജിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് 4 buckets കാണാൻ പറ്റുന്നുണ്ട്. 4 sets കാണാൻ പറ്റുന്നുണ്ട്. ഒരു സെറ്റിൽ നമുക്ക് 3 ആണുള്ളത്. ഇതില് നമുക്ക് സെൻട്രിഫ്യൂജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ വെയിറ്റ് ആയിരിക്കണം ഓപ്പോസിറ്റ് സൈഡുകളിൽ നമ്മൾ ഇടേണ്ടത്. ഇപ്പൊ എനിക്കിപ്പോ 2 samples ഇടാനുണ്ട്. 2 samples ഇടാനുണ്ടെങ്കിൽ 1 sample ഇവിടെയും 1 sample ഇവിടെയും ആയിട്ടായിരിക്കണം ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് 1 sample ഉള്ളെന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വെയിറ്റ് ഉള്ള മറ്റൊരു സാമ്പിൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ്ട് ഇതാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ബക്കറ്റ് എന്നാണ് ഇതിന് പറയുക. ഇതൊരു മെറ്റൽ ഫ്രെയിം ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ സാമ്പിൾ വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ദൂരെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതാണ് അതിന്റെ ഡോറ് നേരത്തെ പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന നോർമൽ നമ്മുടെ KSB അല്ലെങ്കിൽ UPS നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 230 volts ആണ് നമ്മളിതിന്റെ പവർ സപ്ലൈ കൊടുക്കുക. 2 amps ഫ്യൂസ് ആണ് നമ്മളിതിന്റെ യൂസ് ചെയ്യുന്നത്. 230 volts 50 Hz നോർമൽ ഫ്രീക്വൻസിയിൽ വരുന്ന കറണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് 2 രീതിയിലാണ് പവർ പോകുന്നത്. ഒന്ന് നമ്മുടെ ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന ഒരു പവറും പിന്നെ മോട്ടറിലേക്ക് പോകുന്ന ഒരു പവറും. അതിൽ നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിനകത്ത് പവർ യൂസ് ചെയ്യുന്നത്. മോട്ടറിലെ ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് നമുക്ക് വരിക 12 volt റേഞ്ച് ആയിരിക്കും. ബട്ട് മോട്ടറിലേക്ക് നമുക്ക് കൂടുതൽ പവർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 രീതിയിൽ പവറിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ മേജർ കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കാർബൺ ബ്രഷ് തീർന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ മെഷീൻ റൊട്ടേഷൻ നടക്കില്ല, മെഷീൻ ഓൺ ആയി വരും, പക്ഷെ 0 RPM തന്നെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മൾ എത്ര സെറ്റ് ചെയ്താലും റൊട്ടേഷൻ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇതിന്റെ കാർബൺ ബ്രഷ് നമ്മൾ മാറി കൊടുക്കേണ്ടി വരും. അത് ഇതിന്റെ ഈ ഒരു മോഡലിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കതങ്ങനെ മാറേണ്ടി വരും. പക്ഷെ ബ്രഷ്ലെസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇലക്ട്രിക് മോട്ടറാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല.